ലോക്ഡൌൺ മൂലം മറ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴിയും കേരളത്തിലേക്ക് എത്തി തുടങ്ങി. വാഹനങ്ങൾക്ക് അനുമതി നൽകി തുടങ്ങിയതോടെ നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തുന്നത്. മടങ്ങിയെത്തുന്നവരെ പരിശോധിക്കാൻ പ്രത്യേക ആശുപത്രിയും സജ്ജീകരിച്ചിട്ടുണ്ട്. മുത്തങ്ങയിലൂടെ മാത്രം ഇന്നലെ 127 പേരാണ് സംസ്ഥാനത്തേക്ക് പ്രവേശിച്ചത്. യാത്രാനുമതി നൽകി തുടങ്ങിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് എത്തും. അതിർത്തി കടക്കാനെത്തുന്നവർ അതത് ജില്ലയിൽ നിന്നുള്ള അനുമതി COVID-19 ജാഗ്രതാ സൈറ്റിൽ നിന്ന് നേടേണ്ടതാണ്. ആവശ്യമുള്ളവർക്ക് മുത്തങ്ങയിൽ തന്നെ തയ്യാറാക്കിയ പ്രത്യേക സെന്ററിൽ നിന്ന് വൈദ്യപരിശോധനയും നടത്തും. ഒരു മണിക്കൂറിൽ 50 പേരെ വെച്ചിട്ടാണ് അവർക്ക് ഇവിടെ പെർമിഷൻ. ആ പാസിനകത്ത് തന്നെ സമയം വരാ സമയമാകുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ബാത്റൂം സൗകര്യവും വെള്ളമൊക്കെ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യത്തെ 50 പേരെ ഇങ്ങോട്ടേക്ക് കയറ്റും. ആ ആൾക്കാർക്ക് ഇവിടെ ഫുഡും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ വഴി കടന്നെത്തുന്ന വാഹനങ്ങളെ പോലീസ് സംഘം അനുഗമിക്കുകയും ചെയ്യും. ഇവർ വീട്ടിലെത്തുന്നതുവരെ കോവിഡ് കെയർ ആപ്പ് വഴി ഇവരെ ട്രാക്ക് ചെയ്യും. ഇവിടെയുള്ള വാഹനം 1 മണിക്കൂറിനകത്തോ 2 മണിക്കോ എത്ര സമയം എന്ന് പറഞ്ഞാൽ ആ സമയപ്രതിന് ആ ഇത് കടന്നിരിക്കും. എനിവേസ് അവരോടൊപ്പം പോലീസ് എസ്കോർട്ട് പോകുന്നുണ്ട്. സോ അതിൽ ഒരു തടസ്സം വരുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. നിബന്ധനകളോടെയെങ്കിലും വീടുകളിലെത്താൻ സാഹചര്യമൊരുങ്ങിയെന്നറിയുന്നതോടെ നിരവധി ആളുകളാണ് സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അതിർത്തിയിലെത്തുന്നത്. 24 വയനാട്.